Hi friends, welcome to Easy Cookings. In this recipe, konji biriyani easy to cheyyan recipe aanu ellavarum try cheythu nokkanam. Nammude channel iduvare subscribe cheyidittillengil please onnu subscribe cheyyanam pinne video full kaananam. Appo njan ivide konja ke eduthu clean cheythu vechittundu. Ini namukku idilotte 1/2 teaspoon uppu, 1/2 teaspoon manjal podi, 1 teaspoon malagu podi ennu vechittu mix cheyidukka. Biryani nakanala cooker adapathiki vachi shesamalachina echi chodakana, adilota mixed the vachitikina, conji jerth, fry jay the edakam, and samanganda namuka under the ingredients radiacang and under saval is under saval and nilathan adding a shesham. Your cherry kashna minji, remove the bachamalaka, rend valley ali, velatuli and never chatacha the tunda. Ipanamade conjulam fry eyed one the tinder, ininamaka the kori mata. This is the same thing. We will make a little bit of a name. We will make a little bit of a name. We will make a little bit of a name. We will make a little bit of a name. We will make a little bit of a name. We will make a little bit of a name. ഒരു തക്കാളി ആണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കണം തക്കാളിയും കൂടി ചേർത്ത ശേഷം ഇതൊന്ന് വെന്ത് വരണം വെന്ത ശേഷം നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർക്കാം കൊഞ്ചും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം അടുത്തതായിട്ട് 1 ടീസ്പൂൺ മുളകുപൊടിയാണ് ചേർക്കേണ്ടത് മുളകുപൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് നമ്മുടെ ബിരിയാണിക്കായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ് 1/2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസിന്റെ അളവിനെ വേണം വെള്ളം എടുക്കാൻ ഞാൻ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത ശേഷം ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അരിയൊക്കെ ചേർത്ത ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം സോ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ അല്പം രംബേലയാണ് ചേർക്കുന്നത് ഇനി ഒരു അല്പം നെയ്യ് കൂടി മേളോട്ട് ചേർത്ത് നമുക്ക് ഇത് അല്പനേരം അടച്ചു വെക്കാം ഇപ്പോ നമ്മുടെ കൊഞ്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ